മനുഷ്യന് സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന മഹത്തായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. ഇന്ത്യയിൽ ഏകദേശം 130 ലക്ഷം അന്ധത ബാധിച്ചവർ ഉണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും നേത്രദാനത്തെപ്പറ്റി നിലനിന്നു പോകുന്ന അന്ധവിശ്വാസം ഒഴിവാക്കുന്നതിനും വേണ്ടി ഭാരത സർക്കാർ എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ നേത്രദാന പക്ഷമായി ആചരിച്ചു വരുന്നു. കണ്ണിൻ്റെ ഏറ്റവും മുൻപിലുള്ള സ്ഫടിക സമാനമായ സുതാര്യമായ ഭാഗമാണ് നേത്രപടലം അഥവാ കോർണിയ. പല കാരണങ്ങളായി നേത്രപടലത്തിൻ്റെ സുതാര്യത നഷ്ടമായി പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടാതിരിക്കുന്നു. തൽഫലമായി കാഴ്ച നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയാണ് നേത്രപടല അന്ധത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേത്രപടലത്തിൻ്റെ സുതാര്യത നഷ്ടമായിട്ടില്ലെങ്കിൽ പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കണ്ണുകൾ ദാനം ചെയ്യാവുന്നതാണ്. എന്നാൽ എയ്ഡ്സ്, മഞ്ഞപ്പിത്തം, പേപ്പട്ടി വിഷബാധ, വിഷം ഉള്ളിൽ ചെന്നുള്ള മരണം, കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്ത അസുഖം മൂലമുള്ള മരണം, തലച്ചോറിനെ ബാധിക്കുന്ന ചിലതരം വൈറസ് രോഗങ്ങൾ, ലുക്കീമിയ, കണ്ണുകളെ ബാധിക്കുന്ന അർബുദം, നേത്രപടലം കോൺ പോലെയാകുന്ന അവസ്ഥ എന്നിവരുടെ കണ്ണുകൾ നേത്രദാനത്തിന് യോഗ്യമല്ല. നേത്രപടല അന്ധത ബാധിച്ചവർ അടുത്ത നേത്രബാങ്കിലോ ശസ്ത്രക്രിയ ചെയ്യുന്ന ആശുപത്രിയിലോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നേത്രദാനത്തിന് ആദ്യമായി വേണ്ടത് നേത്രദാനം ചെയ്യുന്ന വ്യക്തിയുടെ സമ്മതമാണ്. മരണം സംഭവിച്ച 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ മൃതശരീരത്തിൽ നിന്നും എടുത്തു മാറ്റിപ്പെടുന്ന നേത്രഗോളങ്ങളിൽ നിന്ന് നേത്രപടലം എടുത്ത് അന്ധത ബാധിച്ച ആളിൻ്റെ നേത്രപടലം മാറ്റി തൽസ്ഥാനത്ത് ലളിതമായ ശസ്ത്രക്രിയയിലൂടെ തന്നെ ചേർത്ത് വയ്ക്കുന്നു. കണ്ണുകൾ എടുക്കുന്നതിലൂടെ മരണപ്പെട്ട വ്യക്തിയുടെ മുഖത്തിനോ കൺപോളയ്ക്കോ യാതൊരു വൈരുദ്ധ്യവും ഉണ്ടാകുന്നില്ല. മരണം സംഭവിച്ച 6 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ണുകൾ എടുത്തില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. അതിനാൽ മരണം സ്ഥിരീകരിച്ച ഉടനെ തന്നെ അടുത്തുള്ള നേത്രബാങ്കുമായി ബന്ധപ്പെടേണ്ടതാണ്. മരണാനന്തരം എടുക്കുന്ന ആരോഗ്യമുള്ള കണ്ണുകൾ നേത്രബാങ്കിൽ ശേഖരിക്കുന്നു. അത് കേടുപാടുകൾ കൂടാതെ പ്രത്യേക സംവിധാനത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആവശ്യാനുസരണം നേത്രപടലം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സാധ്യമാക്കുകയും ചെയ്യുകയാണ് നേത്രബാങ്കിൻ്റെ ധർമ്മം. മെഡിക്കൽ കോളേജുകൾ, ചില ജില്ലാ താലൂക്ക് ആശുപത്രികൾ, ചില സ്വകാര്യ ആശുപത്രികൾ എന്നിവയോടെ ചേർന്ന് നേത്രബാങ്ക് പ്രവർത്തിച്ചു വരുന്നു. നേത്രദാനത്തിലൂടെ വെളിച്ചത്തിലേക്കുള്ള വഴി നമുക്ക് തുറക്കാം.